പ്രവാസികളോട് രാഷ്ട്രീയ പാർട്ടികൾ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രവാസി സ്ഥാനാർത്ഥിയുണ്ടാകും. ഷാർജയിൽ ബിസിനസ്സുകാരനായ ഫൈസൽ തങ്ങൾ. ഗുരുവായൂരിലാണ് ഇദ്ദേഹം മത്സരിക്കുക. നാമനിർദ്ദേശ പത്രിക നൽകാനും പ്രചാരണം തുടങ്ങാനും ഫൈസൽ തങ്ങൾ ഉടൻ നാട്ടിലെത്തും. ഇടതു പിന്തുണയോടെ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാനായിരുന്നു ഫൈസലിന്റെ ആദ്യ തീരുമാനം. ഇതിനായി CPM നേതാക്കളെ കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടി ഇക്കാര്യം ഗൌനിക്കാത്ത സാഹചര്യത്തിലാണ് ജന്മനാടായ പുന്നയൂർ ഉൾപ്പെടുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത്. DYFI ചാവക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ DYFI പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും CPIM പുന്നയൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലം പാർട്ടി, ഇന്നും പാർട്ടിക്കാരൻ തന്നെയാണ് എൻ്റെ മനസ്സും, എല്ലാം പാർട്ടി തന്നെയാണ്. ഗുരുവായൂരിലെ ഇടത് സ്ഥാനാർത്ഥി KV അബ്ദുൽ ഖാദറും ഫൈസലും ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. KV അബ്ദുൽ ഖാദർ DYFI ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റും ഞാൻ DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിജയിച്ചാൽ പ്രവാസികൾക്കായി നടപ്പാക്കുന്ന 8 വാഗ്ദാനങ്ങളുമായി ഇദ്ദേഹം പ്രകടന പത്രിക ഇറക്കി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പ്രചാരണത്തിനുമായി ഈ മാസം 10 സ്ഥാനാർത്ഥി ഷാർജയിൽ നിന്ന് നാട്ടിലെത്തും. പ്രവാസികൾക്ക് നിർണായക സ്വാധീനമുള്ള ചാവക്കാടും ചേറ്റോവും അടങ്ങുന്ന ഗുരുവായൂരിലാണ് മത്സരമെന്നതിനാൽ വലിയ പ്രതീക്ഷയിലാണ് ഫൈസൽ തങ്ങൾ. ഷാർജയിൽ നിന്നും ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.